ഞാൻ 70-കളുടെ മധ്യത്തിലാണ് MBBS പൂർത്തിയാക്കിയത്. ഈ MBBS പഠനത്തിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു പോസ്റ്റിംഗ് ഉണ്ട്. അന്നത്തെ പോസ്റ്റിങ്ങിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. ഒരു മുറിയിൽ ഏതാണ്ട് 30-40 ആളുകൾ കിടക്കുന്നു. പലരും നഗ്നരാണ്. കയറി ചെല്ലുന്ന ആളുകളോട് അവർ വീടി ചോദിക്കുന്നുണ്ട്, ഭക്ഷണം ചോദിക്കുന്നുണ്ട്. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. സത്യത്തിൽ അത് കണ്ടപ്പോൾ സൈക്യാട്രി അല്ലെങ്കിൽ മനോരോഗ ചികിത്സ എടുക്കരുത് എന്ന് വിചാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതിനുശേഷം ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ടൂറിൽ ഞങ്ങൾ പല സൗത്ത് ഇന്ത്യയിലുള്ള പല കേന്ദ്രങ്ങളിലും പോയ കൂട്ടത്തിൽ ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസിൽ പോയി. അവിടെ രോഗികളെ പരിചരിക്കുന്ന രീതികളും അവിടെ ചികിത്സയിൽ സ്വീകരിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും കണ്ടപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രം മനസ്സിൽ പതിഞ്ഞു. അന്നാണ് സൈക്യാട്രി എടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായത്. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒന്ന് രണ്ട് സിനിമകൾ ഇറങ്ങിയത്. അതിൽ പ്രധാനപ്പെട്ടത് ശ്രീ കെ ജി ജോർജിൻ്റെ സ്വപ്നാടനമായിരുന്നു. അന്നത്തെ കാലത്ത് വളരെ അപക്വമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഇത്തരം വിഷയങ്ങൾ കുറേ കൂടെ പക്വമായിട്ടുള്ള രീതിയിൽ, അതിനൊരു ശാസ്ത്രീയതയുണ്ട്, അത് കൈകാര്യം ചെയ്യുമ്പോൾ ചില ശാസ്ത്രീയമായിട്ടുള്ള നിലപാടുകൾ കൂടി അനുവർത്തിക്കണം എന്നുള്ള തരത്തിലുള്ളൊരു സിനിമയായിരുന്നു സ്വപ്നാടനം. ഒരു വ്യക്തി പെട്ടെന്ന് ഒരു യാത്ര വീട് വിട്ട് പോകുന്നു, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഊരും പേരും അറിയാത്ത ഇയാളെ അയാളുടെ ഐഡൻറ്റിറ്റി സ്വത്തം തേടി പോകുമ്പം അയാളുടെ ജീവിതത്തിലെ ചില സംഘർഷങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഒരു മനോവിഭ്രാന്തിയിലാണ് അയാൾ ഈ ഒളിച്ചോട്ടത്തിന് പോയത് അല്ലെങ്കിൽ ഈ സ്വപ്നാടനത്തിന് പോയത് എന്നുള്ള രീതിയിലാണ് ആ സിനിമയുടെ കഥാതന്തു പോകുന്നത്. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞപ്പോൾ അന്ന് കേരളത്തിൽ അത്രയധികം ഇതിനെ പഠിക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ MBBS പാസ്സായി ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് കേരളത്തിൽ സൈക്യാട്രിയിൽ PG പഠനം വരുന്നത്, അതും തിരുവനന്തപുരത്ത് ഡിപ്ലോമ മാത്രം. അപ്പോൾ അവസരം തേടി പുറത്തു പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് MBBS കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു സൈക്യാട്രി തന്നെ എടുക്കണം എന്ന് വെച്ച് സൈക്യാട്രി ഉള്ള ജനറൽ ആശുപത്രികൾ ഏതെന്ന് അന്വേഷിക്കുകയും അവസാനം കോലഞ്ചേരിയിൽ സാമാന്യം നല്ല നിലയിൽ നടക്കുന്ന ഒരു സൈക്യാട്രി വിഭാഗമുണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടെ ഒരു ജൂനിയർ ഡോക്ടറായിട്ട് ചേരാനായിട്ട് അപേക്ഷ കൊടുക്കുകയും ചെയ്തു. ഏതാണ്ട് ഒരു വർഷക്കാലം നിമാൻസിൽ അഡ്മിഷൻ കിട്ടുന്നത് വരെ ഒരു വർഷക്കാലം ഞാൻ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ, അന്ന് മെഡിക്കൽ മിഷൻ ആശുപത്രിയാണ്, ഇന്നിപ്പോൾ അത് മെഡിക്കൽ കോളേജായി, മെഡിക്കൽ മിഷനിൽ ഡോക്ടർ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ കീഴിൽ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്ത് ആണ് ഈ മേഖലയെക്കുറിച്ചിട്ടുള്ള ചില അടിത്തറകളുണ്ടായത്. ഒരു പക്ഷേ ആ പരിശീലനം കൂടെ കിട്ടിയത് കൊണ്ടാണ് എനിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസിൽ ബാംഗ്ലൂരിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാനുള്ള അവസരം ഉണ്ടായത്. തീരുമാനം തെറ്റല്ല എന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ കാണുന്നു. ഇനിയൊരു ജന്മം ഉണ്ടായാലും സൈക്യാട്രിസ്റ്റ് തന്നെയാകും എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ഇതിൽ പ്രചോദനം ഏകുക എന്നുള്ള രീതിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് സ്വന്തം തീരുമാനം തന്നെയാണ്. ഒരു പക്ഷേ പഠിക്കുന്ന കാലത്ത് അത്യാവശ്യം എഴുത്തും വായനയും അത്യാവശ്യം നാടകവും ആകാശവാണിയായിട്ടുള്ള ബന്ധങ്ങളും, തിരുവനന്തപുരം ആകാശവാണിയിൽ വളരെ പ്രമുഖരായിട്ടുള്ള ചില ആളുകളുമായിട്ടുള്ള അടുപ്പവും ഒക്കെ ഒരുപക്ഷെ മനുഷ്യജീവിതത്തെ ഒരു വ്യത്യസ്ത രീതിയിൽ കൂടെ കാണണം എന്നുള്ളൊരു ചിന്താഗതി മനസ്സിൽ അത് പതിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതും ഒരുപക്ഷെ ഒരു നിമിത്തമായിട്ടുണ്ടാവണം സൈക്യാട്രി എടുക്കണം എന്നുള്ളതിന്. അതല്ലാതെ പ്രത്യേകിച്ച് അതിലൊരു പ്രചോദിപ്പിക്കുന്ന ആളുകളൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് സൈക്യാട്രി എടുക്കണം എന്ന് പറഞ്ഞ് നടന്ന കാലത്ത് അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ഒരാളെ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അദ്ദേഹം അത്യാവശ്യം ഞങ്ങളുടെ പ്രദേശത്തുള്ള നാട്ടിൻപുറത്ത് ഈ മനോരോഗികളെ
അത്യാവശ്യം ബാധയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചികിത്സിക്കുന്ന ഒരാളായിരുന്നു. അത്യാവശ്യം എന്തെങ്കിലും കഷായം കൊടുക്കും, തലയിൽ വെള്ളം ധാര കോരും, അങ്ങനെയുള്ള ചില ക്രിയകളൊക്കെ ചെയ്യുന്ന, പരിശീലനമൊന്നുമില്ലാത്ത ആയുർവേദ ഡോക്ടറുമല്ല, ഹോമിയോ ഡോക്ടറുമല്ല, ആധുനിക വൈദ്യശാസ്ത്ര ഡോക്ടറുമല്ല, സ്വന്തം നിലയിൽ ചില തിയറികളൊക്കെ വെച്ചിട്ട് ചികിത്സിക്കുന്ന ആളാണ്. അയാൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ രോഗം ഭൂതപ്രേതാദികളുടെ ഒരു ലോകമാണ്, ഇതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പിടിച്ചു നിൽക്കുന്ന പോലെ നിനക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇവരുമായിട്ട് ഇടപെട്ടിട്ട് നിനക്ക് ഭ്രാന്ത് വന്നു പോകും, നിൻ്റെ സമനില തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തരത്തിലുള്ള ഭൂതങ്ങളും പ്രേതങ്ങളും ഒക്കെ ആവേശിച്ചും അവരുടെ സ്വാധീനത്തിലും സമയദോഷം കൊണ്ടൊക്കെ ഇമാതിരി രോഗലക്ഷണങ്ങൾ വരുന്നവരുടെ കൂടെ ചികിത്സിക്കാൻ പോകരുത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. മിസ്റ്ററി അല്ലെങ്കിൽ നിഗൂഢതകൾ വെച്ചായിരുന്നു അദ്ദേഹം എന്നെ പിന്തിരിപ്പിച്ചത്. കാരണം ഇതൊരു നിഗൂഢശാസ്ത്രമാണ്, നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും വരുന്ന പ്രശ്നമാണ്, ചെന്ന് വെട്ടാൽ നിൻ്റെ ജീവിതം പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സത്യത്തിൽ നിഗൂഢതയിൽ നിന്ന് കുറേ കൂടെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയതയിലേക്ക്, അതായത് മനസ്സ് തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് എന്നുള്ള ആ ഒരു പുതിയ സാക്ഷ്യപ്പെടുത്തലിലൂടെ, ആ തരം കണ്ടെത്തലുകളിലൂടെയാണ് മാനസികാരോഗ്യ ചികിത്സാ മേഖലകൾ മുന്നോട്ട് പോകുന്നതെന്ന് പിന്നീട് നിമാൻസിലൊക്കെ ചെന്നപ്പോൾ മനസ്സിലായി. നിഗൂഢതയല്ല ഇത്, നിഗൂഢതയുണ്ട്, കാരണം തലച്ചോറ് എന്ന് പറയുന്ന ആ ഒരു സവിശേഷ അവയവത്തിൻ്റെ ചില നിഗൂഢതകൾ ഇന്നുമുണ്ട്. അത് ഇന്നും അത് ബ്രേക്ക് ചെയ്യാത്തൊരു കാര്യം തന്നെയാണ്. ആ നിഗൂഢതയ്ക്കപ്പുറം ഭൂതങ്ങളോ പ്രേതങ്ങളോ സമയദോഷമോ ഒന്നുമില്ല ഇതിൽ. ഒരു മനുഷ്യന് മറ്റേത് അസുഖം വരുന്നത് പോലെയും വരുന്ന അസുഖമാണ് അത്, തലച്ചോറിലുള്ള ചില രാസപ്രക്രിയയുടെയും തന്മാത്രകളുടെയും എല്ലാം വികൃതികളാണ് എന്നുള്ളത് പിന്നീട് മനസ്സിലാവുക ആയി എന്നുള്ളതാണ്. അപ്പോൾ നിരുത്സാഹപ്പെടുത്താൻ ആളുണ്ടായിരുന്നു. അത് ഇന്നും ആ നിരുത്സാഹപ്പെടുത്തൽ കുറേയൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്യാട്രിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനോനില തെറ്റും, നിങ്ങൾ തന്നെ അബ്നോർമലായി പോകും എന്നുള്ള ചില സങ്കല്പങ്ങളൊക്കെ പുലർത്തുന്നവർ ഇന്നും ഉണ്ട്. പക്ഷെ അത്രയധികം ഇല്ല. പണ്ടത്തെ കാലത്ത് അത് വളരെ കൂടുതലായിരുന്നു. വളരെ കുറച്ച് മാനസികാരോഗ്യ വിദഗ്ധർ മാത്രം ഉണ്ടായിരുന്ന കാലത്താണ് സൈക്യാട്രി പഠിക്കണമെന്ന് തീരുമാനിച്ചത്. ഓരോ രോഗിയും ഓരോ നോവലുകളാണ്, ഓരോ പുസ്തകങ്ങളാണ്, വ്യത്യസ്തമായിട്ടുള്ള കഥകളുള്ള പുസ്തകങ്ങളാണ്. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള കഥകളും അനുഭവങ്ങളും ഉള്ള ആ ഒരു ശേഖരമാണ് ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ രോഗിയും എന്ന് പറയുമ്പോൾ, അവരെ ചികിത്സിക്കാനായിട്ടുള്ള ഒരു ശാസ്ത്ര വീക്ഷണമുണ്ട്, നിലപാടുകളുണ്ട്. അതിലൂന്നി തന്നെയാണ് ഈ വ്യത്യസ്ത അനുഭവങ്ങളെല്ലാം ചികിത്സിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ രോഗിയും മെമ്മറബിൾ തന്നെയാണ്. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവാം. ഒരുപക്ഷെ ജൈവപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വന്നതാവാം, അല്ലെങ്കിൽ ജൈവപരമായിട്ടുള്ള പ്രശ്നങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും കൂടി ചേരുമ്പം ഉണ്ടായിട്ടുള്ള അസുഖങ്ങളാവാം. ഇതിൽ ഒരു കുട്ടിയെ ഞാൻ ഓർക്കുന്നുണ്ട്. പല അനുഭവങ്ങളിൽ ഒന്നോ രണ്ടോ അനുഭവങ്ങൾ പറയുക എന്നുള്ളത് മാത്രമേ പ്രായോഗികമായിട്ടുള്ളൂ. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ഒരു ദിവസം പെട്ടെന്ന് കണ്ണ് കാണാതായി. പെട്ടെന്ന് കണ്ണ് കാണാതായപ്പോൾ ഈ കുട്ടിയെ സ്വാഭാവികമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്നു. കാരണം പെട്ടെന്ന് അന്ധത ബാധിച്ചതല്ലേ. അതും ഒരു 8 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിയാണ്, ആൺകുട്ടിയാണ്. കണ്ണ് പെട്ടെന്ന് കാണാതാവുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കാത്തതാണ്. പക്ഷേ എന്നിരുന്നാലും ഓഫ്തൽമോളജി അല്ലെങ്കിൽ നേത്രരോഗ വിഭാഗത്തിലാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ അവർ തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. പക്ഷേ കുട്ടിക്കൊന്നും കാണാനും വയ്യ. അപ്പോൾ ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു. പലതരത്തിലുള്ള പരിശോധനകൾക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് ആശുപത്രിയിലെ അവരുടെ വാർഡിൽ കിടക്കുന്ന സമയത്ത് രാത്രി, അന്ന് പവർ കട്ടുള്ള കാലഘട്ടമാണ്, രാത്രി ഒരു 7:30 ആയപ്പോഴേക്കും പെട്ടെന്ന് കറണ്ട് പോയി. പെട്ടെന്ന് കറണ്ട് പോയതോടുകൂടി ചുറ്റും ഇരുട്ടായി. ആ കുട്ടി പെട്ടെന്ന് വാവിട്ട് അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. അപ്പോൾ നേത്രരോഗ വിദഗ്ധരുടെ മനസ്സിൽ മിന്നി, കുട്ടിക്ക് കാണാൻ പറ്റും. കാരണം പവർ കട്ടുണ്ടാവുമ്പം കുട്ടി കരയണമെങ്കിൽ ആ പവർ കട്ടിനോടുള്ള ഒരു റിയാക്ഷനായിട്ട് കുട്ടി പേടിക്കണമെങ്കിൽ കാഴ്ച ഉണ്ടല്ലോ. അങ്ങനെയാണ് ഈ കുട്ടിയെ മാനസികാരോഗ്യ വിഭാഗത്തിലേക്ക് അവർ റെഫർ ചെയ്യുന്നത്.
റഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ ജീവിത പശ്ചാത്തലം അല്ലെങ്കിൽ ഈ കുട്ടിയെ അന്ധത ബാധിച്ച ആ ഒരു സാഹചര്യം, പെട്ടെന്ന് എപ്പോഴാണ് ഈ കുട്ടിക്ക് കണ്ണ് കാണാതായത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം നമ്മൾ അന്വേഷിക്കും. ഈ കുട്ടിയുടെ പെട്ടെന്ന് അന്ധതയുണ്ടായ ഒരു സാഹചര്യത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ ഭീകരമായിട്ടുള്ള വഴക്കുണ്ടായി. അമ്മ ഒരു സംശയരോഗിയാണ്, ഭർത്താവിന് വേറെ സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് നിരന്തരം പറയുകയും അയാളുടെ മനസ്സിന് അശാന്തി പടർത്തുകയും ചെയ്യുന്നൊരു കഥാപാത്രമാണ്. ഇത്തരം ഒരു വഴക്കിൻ്റെ മൂർധന്യത്തിൽ ഈ അച്ഛൻ പെട്ടെന്ന് പറയാണ്, ഞാൻ നിന്നെ ഉപേക്ഷിക്കാൻ പോവാണ്, ഞാൻ ഈ വീട് വിട്ട് പോകാൻ പോവാണ്, നീ കുട്ടികളെ നോക്കിക്കോ, ഞാൻ മോശക്കാരനല്ലേ എന്ന് പ്രഖ്യാപിക്കുകയും അതുപോലെ അത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്ത് അയാൾ പോകാൻ ഒരുങ്ങുകയും ചെയ്ത വേളയിലാണ് ഈ കുട്ടി പെട്ടെന്ന് കണ്ണ് കാണാൻ വയ്യ എന്ന് പറഞ്ഞത്. ഈ കുട്ടിയും ഈ കുട്ടിയുടെ ഇളയ കുട്ടിയെല്ലാം ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ബഹളം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം ഈ ബഹളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു പെട്ടെന്നുണ്ടായിട്ടുള്ള പശ്ചാത്തലം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ വേർപെടുന്നു, അവൻ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ ഇട്ടേച്ചു പോകുന്നു എന്നുള്ളത് ആ കുഞ്ഞു മനസ്സിലൊരു വലിയ ട്രോമയായിട്ട് പെട്ടെന്നങ്ങ് കയറുകയാണ്. ആ ഒരു യാഥാർത്ഥ്യത്തിന് നേരെ പെട്ടെന്ന് അയാൾ റിയാക്ട് ചെയ്താണ്, ആ കുട്ടി കുട്ടിയുടെ രീതിയിൽ റിയാക്ട് ചെയ്താണ് ഈ അന്ധത എന്ന് പറയുന്നത്. നമ്മൾ പല സെഷൻസിലൂടെ ഈ കുട്ടിയായിട്ട് ഈ വിഷയത്തിനെക്കുറിച്ച്, അയാളുടെ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകാനിടയായിട്ടുള്ള ആ ഒരു സംഘർഷത്തിനെക്കുറിച്ച് ഇൻഡയറക്റ്റായിട്ടും അത്യാവശ്യം കളിപ്പാട്ടങ്ങൾ കൊടുത്തും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് വന്നതോടെ ഗ്രാജുവലായിട്ട് ഇയാളുടെ അന്ധത പോയി. അന്ധത പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കേണ്ടി വരും. കാരണം അന്ധത ഉണ്ടാക്കിയിട്ടുള്ളൊരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ ഒരു ദാമ്പത്യത്തിൻ്റെ അസ്വാരസ്യം അവിടെ നിൽക്കുന്നുണ്ട്. മാതാപിതാക്കളെ കാണുന്നു, അമ്മയെ കൺവിൻസ് ചെയ്യുന്നു, മറ്റു പലരും അമ്മയുടെ വീട്ടുകാരും അതുപോലുള്ള ആളുകളെല്ലാം കൺവിൻസ് ചെയ്ത് അവസാനം അവർ സംശയരോഗത്തിന് ചികിത്സയെടുക്കാൻ, അതിനുള്ള ഔഷധം കഴിക്കാൻ തയ്യാറാവുകയും അതിനുള്ള ഔഷധങ്ങൾ കൊടുത്ത് ആ സ്ത്രീയുടെ സംശയം കെട്ടടങ്ങിയതോടെ ആ വീട്ടിൽ ഹാർമണി വന്നു, സന്തോഷം വന്നു, വഴക്കുകൾ അവസാനിച്ചു. ആ കുട്ടിയെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തും പിന്നീട് ജോലി കിട്ടിയ കാലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ നന്ദിയോടെ ആ അനുഭവത്തിനെ കുറിച്ച് പറയുകയും എങ്ങനെയാണത് അയാളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയത് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ബേസിക്കലി ആ കുട്ടി ഒരു ഇൻഡെക്സ് പേഷ്യൻ്റ് ആയിരുന്നു. ആ കുടുംബത്തിലെ മൊത്തത്തിലുള്ള ഒരു അസുഖത്തിൻ്റെ രോഗലക്ഷണം പ്രകടിപ്പിച്ചിട്ടുള്ള ആൾ ഈ കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് പെട്ടെന്ന് സൈക്കോളജിക്കലായിട്ടുള്ളൊരു ബ്ലൈൻഡ്നെസ്, ഒരു സംഘർഷാവസ്ഥയിൽ ഉണ്ടാവുകയും അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടായതുകൊണ്ട് അതുവഴി നമുക്ക് പിടിച്ചു കയറിയിട്ട് ഈ കുട്ടിയുടെ അമ്മയുടെ സംശയരോഗം ചികിത്സിക്കാനും ആ കുട്ടിയെ ആ വീട്ടിൽ നിരന്തരം ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളും വഴക്കുകളും കലഹങ്ങളൊക്കെ ശമിപ്പിക്കാനും പറ്റി. പലർക്കും ഇത് മനോരോഗമാണെന്നറിയില്ല, സംശയിക്കുന്നു, അത് വളരെ വൈകാരികമായിട്ടെടുക്കുന്നു, വ്യക്തിപരമായിട്ടെടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അകാരണമായിട്ട് സംശയിക്കുന്ന ഒരാൾ, ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നയാൾ, മറ്റുള്ള ആളുകളുമായിട്ട് ചേർത്ത് വെച്ച് അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ അടിസ്ഥാനമില്ലാതെ ചില പരോക്ഷമായിട്ടുള്ള തെളിവുകൾ വെച്ച് പറയുന്ന സാഹചര്യത്തിൽ ഒരു സംശയരോഗ സാധ്യതയുണ്ട് എന്ന് ആ കുട്ടിയുടെ ജീവിത സാഹചര്യം വെച്ചിട്ട് ആലോചിക്കാൻ അവർ തുനിഞ്ഞില്ല. പക്ഷെ അതിന് ഈ കുട്ടി വേണ്ടി വന്നു എന്നുള്ളതാണ്. മനോരോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് അതിൻ്റെ ഉറവിടം ഒരു ബയോ സൈക്കോ സോഷ്യലാന്ന് പറയും. ജൈവപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം, മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം, സാമൂഹികമായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. ജൈവപരമായിട്ടുള്ള കാരണങ്ങൾ പ്രധാനമായിട്ട് വരുന്ന അവസ്ഥകളിൽ അതിൻ്റെ തോതിൽ വ്യത്യാസമൊന്നും വരില്ല. ഉദാഹരണത്തിന് ചില സൈക്കോട്ടിക് സ്റ്റേറ്റ്സ്, ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ, ഡെലിവിഷണൽ ഡിസോർഡർ, സംശയരോഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ തോതിൽ വലിയ വ്യത്യാസങ്ങൾ വരാറില്ല. എന്നാൽ സാമൂഹികമായിട്ടുള്ള വേരുകളുള്ള അവസ്ഥകളിൽ വ്യതിയാനങ്ങൾ വരാം. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ, കോവിഡിൻ്റെ സാമൂഹികമായിട്ടുള്ള ആഘാതം പോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ,
പ്രളയത്തിന് ശേഷം വരുന്ന ചില അവസ്ഥകൾ, ഇങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള സ്വാധീനമുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വിഷാദങ്ങളോ പൊരുത്തപ്പെടലിൻ്റെ പ്രശ്നങ്ങളോ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അതിൻ്റെ തോതിൽ വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം എന്ന് പറയുമ്പം അത് അതിൻ്റെ ഫലമായിട്ട് വിപണിയുടെ ഒരു തുറക്കലുണ്ടായിട്ടുണ്ട്. പലപ്പോഴും അതിനു മുമ്പുള്ള കാലങ്ങളിൽ നമ്മൾ സമ്പത്ത് സേവ് ചെയ്യുക, നിക്ഷേപിക്കുക, സൂക്ഷിക്കുക, സ്വരൂപിക്കുക എന്നുള്ളൊരു ഇതിൽ നിന്ന് പോയിട്ട് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് ചിലവഴിക്കുക എന്നുള്ളതാണ്. ചിലവഴിക്കുക എന്നുള്ളൊരു അവസ്ഥയ്ക്ക് പ്രാമുഖ്യം വന്നപ്പോൾ വരവിനുള്ളിൽ ചിലവഴിക്കുക എന്നുള്ളത് മാറിയിട്ട് കടമെടുത്തും ചിലവഴിക്കുക എന്നായി. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം വന്നു. ക്രെഡിറ്റ് കാർഡൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കയ്യിൽ പൈസയുണ്ടോ എന്നൊന്നും നോക്കാതെയൊക്കെ നമ്മൾ ചിലവഴിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും കടക്കിണിയുടെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഒരുപാട് ആത്മഹത്യകളിൽ അതിനു മുമ്പുള്ള വിഷാദങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം പേഴ്സണൽ ഫൈനാൻസിലാണ് പ്രശ്നം വരുന്നത്. കാരണം ഈ തുറന്ന വിപണിയിൽ കാശ് ചിലവഴിക്കുക എന്നുള്ള ആ ഒരവസ്ഥയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മനസ്സിൻ്റെ സംതൃപ്തി, മനസ്സിൻ്റെ സമാധാനം എന്നുള്ളതിൽ നിന്നും കൂടുതൽ വ്യക്തികൾ സുഖാന്വേഷണത്തിലേക്ക് പോയി. അതെല്ലാ മേഖലകളിലും വന്നിട്ട് പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ കൂടി. ഈ സുഖാന്വേഷണത്തിൻ്റെ ഒരു തലത്തിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറിയതോടുകൂടിയിട്ട് സുഖം കിട്ടാനുള്ള എല്ലാ കുറുക്കുവഴികളും പ്രയോഗിക്കുന്ന അവസ്ഥകൾ വന്നു. സ്വാഭാവികമായിട്ടും അതിൽ ലഹരി പദാർത്ഥങ്ങൾ വന്നു, ആൽക്കഹോൾ വന്നു, ഇപ്പോഴത്തെ പുതിയ തരത്തിലുള്ള ലഹരി വസ്തുക്കളെല്ലാം വന്നു. എല്ലാം സുഖത്തിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലായി. ഇപ്പം ലഹരിയുടെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ ഒരു 10-15 വർഷത്തെ സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അന്നത്തേക്കാളൊക്കെ മാന്യതയും സ്വീകാര്യതയും മദ്യത്തിൻ്റെ ഉപയോഗത്തിലുണ്ടിപ്പോൾ. പണ്ടൊക്കെ വീടുകളിൽ ഒട്ടും കയറ്റാത്ത സാധനമായിരുന്നു ഇത്. ഇപ്പോൾ വീടുകളിലെ ഏത് വിശേഷ ദിനങ്ങളിലും മദ്യം വിളമ്പിയില്ലെങ്കിൽ എന്തോ മോശമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ സ്വീകാര്യത ഒരു ലഹരി പദാർത്ഥത്തിന് വർദ്ധിക്കുമ്പോൾ, മദ്യത്തിന് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമിത മദ്യപാനികളുടെ തോത് കൂടും, ആൽക്കഹോളിസം എന്ന് പറയുന്ന രോഗത്തിൻ്റെ തോത് കൂടും. അപ്പോൾ ഈ തരത്തിലുള്ള നിലപാടുകളുടെ ഷിഫ്റ്റ് ചിലത് ഗുണം ചെയ്തിട്ടുണ്ട്, ചിലത് പോസിറ്റീവാണ്, അതുപോലെ തന്നെ ചിലത് നെഗറ്റീവുമാണ്. ഇപ്പം മൊബൈൽ ഫോൺ വന്നു. ഇതെല്ലാം ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു തുറക്കലിൽ നിന്ന് വന്ന് കയറിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവയുടെയെല്ലാം ദുരുപയോഗം കൂടി, അല്ലെങ്കിൽ വിവേകത്തോടെ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു മനോനില നഷ്ടമായിട്ടുള്ള ചില ആളുകളെ വൈകാരിക വിക്ഷോഭത്തിലേക്കും മാനസിക സംഘർഷത്തിലേക്കൊക്കെ നയിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ ഗ്ലോബലൈസേഷന് ശേഷം അതിൻ്റേതായിട്ടുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സാമൂഹിക സ്വാധീനങ്ങളിൽ നിന്ന്, സോഷ്യൽ ഇമ്പാക്ട്സിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളിൽ അത് സമചിത്തതയോടെ നേരിടാനാവാത്ത ഒരു വിഭാഗം ആളുകളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ മേജർ മെൻ്റൽ ഡിസോർഡേഴ്സിൽ അതിൻ്റെ തോത് പഴയതുപോലെ തന്നെ നിൽക്കുകയാണ്. ഈ പ്രവാസത്തിനെ നമ്മൾ രണ്ട് രീതിയിൽ കാണണം. ഗൾഫ് ബൂം ഉണ്ടായ ഒരു കാലത്തെ പ്രവാസമുണ്ട്, ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്ന ഒരു പ്രവാസമുണ്ട്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഗൾഫ് ബൂം ഉണ്ടായിരുന്ന കാലത്തുള്ള പ്രവാസം ഉപജീവനത്തിനുള്ള ധനമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കായിരുന്നു. തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ പോയി കഷ്ടപ്പെട്ട് ജീവിച്ച് കുറേ പണമുണ്ടാക്കി ഇവിടെ കൊള്ളാവുന്ന ഒരു വീട് വെച്ച് ഒരല്പം കാശുണ്ടാക്കി ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്ത് പിന്നീടുള്ള കാലം കേരളത്തിൽ തന്നെ കഴിയണം എന്നുള്ള ആഗ്രഹത്തോടെ പോയവരാണ് ബഹുഭൂരിപക്ഷവും. അന്നത്തെ കാലത്തെ പ്രവാസത്തിൽ എല്ലാവർക്കും കുടുംബത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ധാരാളം കുടുംബങ്ങൾ
ഇവിടെ ഗ്രഹനാഥനോ ഗ്രഹനാഥയോ ഇല്ലാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോൾ ആണുങ്ങൾ പോകുന്നതിനെക്കുറിച്ചേ പറയാറുള്ളൂ, അങ്ങനെയല്ല. ധാരാളം സ്ത്രീകൾ നേഴ്സുമാരെല്ലാം പോയിട്ട് ഇവിടെ പുരുഷന്മാർ ഇവിടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്ന് വിദേശത്ത് ഗൾഫിലല്ലാത്ത രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അതുണ്ടായിട്ടുണ്ട്. മിക്കവാറും സന്ദർഭങ്ങളിൽ ഗൾഫിൽ പോകുന്ന ഒരു നേഴ്സ് എങ്ങനെയെങ്കിലും ഭർത്താവിനൊരു ജോലി സംഘടിപ്പിച്ചിട്ട് ഭർത്താവിനെയും കൂടെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അതത്ര എളുപ്പമല്ലായിരുന്നില്ല അമേരിക്കയിലും ഒക്കെ ആയിട്ട്. അപ്പം മിക്കവാറും ഇവിടെ വീട് നോട്ടവും ഒക്കെ ആയിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അവിടെയും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെ ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെയും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ വളർത്തലിൻ്റേതായിട്ടുള്ള പ്രതിസന്ധികൾ, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് ഗൾഫ് കാലത്തെ ബൂമിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണ്. മറ്റൊന്ന്, ഗൾഫ് കാലത്തെ ഒരു ബൂം വന്നതോടുകൂടിയിട്ട് പണത്തിൻ്റെ വരവ് കൂടി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതശൈലി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. പെട്ടെന്ന് ധനവാന്മാരായിട്ടുള്ള ആളുകൾ വളരെ വളരെ ആർഭാടം നിറഞ്ഞിട്ടുള്ള വീടുകൾ പണിയാൻ തുടങ്ങി. അവർ ലീവിന് വരുമ്പം വല്ലാത്ത ആർഭാടങ്ങൾ കാണിക്കാൻ തുടങ്ങി. അതുപോലുള്ള പല കാര്യങ്ങളും വന്നപ്പോൾ അതിൻ്റെ സ്വാധീനം ഇവിടെ ബാക്കിയുള്ള ആളുകളിലും ഉണ്ടാവുകയും അവരും ആ തരത്തിലുള്ള ചിലവഴിക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആർഭാടത്തിൽ ചിലവഴിക്കുന്ന ആളുകളോട് ഒരല്പം കുശുമ്പോ അസൂയയോ അതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ള ചില പറച്ചിലുകളും ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ പൊതുവിൽ അത് സാമൂഹിക അന്തരീക്ഷത്തിൽ കുറേ മാറ്റങ്ങൾ, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഗുണപരമായിട്ടുള്ള അംശങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, ഒരുപാട് കുടുംബങ്ങൾക്ക് നല്ല ജീവിത സാഹചര്യങ്ങളുണ്ടായി. ഈ തരത്തിലുള്ള സംഘർഷങ്ങളെ സമർത്ഥമായിട്ട് അതിജീവിച്ച് അതിനെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുള്ള ധാരാളം കുടുംബങ്ങളും ഉണ്ട്. ഇപ്പോഴത്തെ പ്രവാസത്തിന് വേറൊരു തലമാണുള്ളത്. ഇപ്പം കാനഡയിലേക്കോ അല്ലെങ്കിൽ യു കെയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മടങ്ങി വരവ് എന്നുള്ളൊരു അജണ്ട ഇല്ല. അവിടെ ഏതെങ്കിലും കോഴ്സ് ചെയ്ത് അവിടെ സ്റ്റേ ബാക്ക് ചെയ്ത് കഴിയുന്നത്ര അവിടെ തന്നെ ഒരു പെർമനൻ്റ് റെസിഡൻസിയോ അവിടുത്തെ പൗരത്വമോ സ്വീകരിച്ചിട്ട് അവിടുത്തെ ആളായി മാറുക എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പോകുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്ന അവരുടേതായിട്ടുള്ള കുടുംബാംഗങ്ങളുടെ ഒരു ശ്രേണി ഉണ്ടാക്കും. പണ്ടത്തെ പ്രവാസത്തിലാണെങ്കിൽ അവർക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു, ഒന്നുകിൽ വെള്ളിയാഴ്ചത്തെ ഒരു കോളുണ്ടാവും, അല്ലെങ്കിൽ അവർ തിരിച്ചു വരും, അവർ വർഷത്തിലൊരിക്കൽ തിരിച്ചു വരും, അവരത്യാവശ്യം കാശുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പ്രതീക്ഷ നൽകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ അവശേഷിച്ച് കഴിയുന്ന ഇവിടെ അവർ വിട്ടുപോകുന്ന ഒരു സമൂഹത്തിന് കൂടുതൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിലാണ് ഒരു പക്ഷേ ഈ പുത്തൻ പ്രവാസത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ടാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ വളരെ ആധുനികവും ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസും ഉള്ള റിട്രീറ്റ് ഹോംസ് അല്ലെങ്കിൽ പ്രായമായവർക്ക് പാർക്കാൻ വേണ്ടിയിട്ടുള്ള സദനങ്ങൾ ഉണ്ടാവുന്നത് എല്ലാം ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസാണ്. അപ്പോൾ ഇങ്ങനെ മറ്റൊരു രാജ്യത്ത് പൗരത്വം നേടുന്ന ആളുകളുടെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യം വരുമ്പോൾ അവരുടെ കയ്യിൽ പണമുള്ളത് കൊണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഇതൊരു വലിയ സാമൂഹിക മാറ്റമാണ്. ഏതൊരു സാമൂഹിക മാറ്റം വരുമ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രതിഫലനങ്ങൾ ആ സമൂഹത്തിലെ വ്യക്തികളുടെ മാനസികാരോഗ്യത്തിലും ഉണ്ടാകാം. അപ്പോൾ ഗൾഫ് ബൂം അല്ലെങ്കിൽ ഗൾഫ് പ്രവാസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ ഇപ്പോഴത്തെ പ്രവാസത്തിനെ കാണേണ്ടി വരും. അതിൻ്റെ മാനസിക ആഘാത തലങ്ങൾ വേറൊരു രീതിയിലാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മളിപ്പോഴേ ഓർക്കേണ്ടതുണ്ട്.